നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസോടെയാണ് ഇന്ന് കേരളക്കാർ ഉണർന്നത്. എനിക്ക് ബാലുവായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഒരു സഹോദരൻ എന്നതിലുപരി ബാലുവിൻ്റെ പ്ലേയിങ്ങിന് അരുവിൻ്റെ പ്ലേയിങ്ങിൻ്റെ വലിയൊരു ഫാനാണ്. ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ചേർത്തേട്ടാ ചേർത്തേട്ടാ എന്ന് വിളിച്ചു എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ചിത്രചേച്ചിയുടെ കൂട്ടുള്ള ഗ്രീൻ സിംഫണി എന്ന് പറഞ്ഞ ആൽബത്തിലാണ്. അപ്പം അതിന് കുറേ നാൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയും നമ്മൾ എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കി അതിനേക്കാളും ഭംഗിയായിട്ട് വായിച്ചും തന്ന് ഞങ്ങളതൊക്കെ ദുബായിലൊക്കെ അവിടെ പോയി ലൈവ് ചെയ്തതും ഇതൊക്കെ ഓർമ്മ വരികയാണ്. പിന്നെ ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ടൊരു മനുഷ്യനായിരുന്നു ബാലു. നമ്മളൊക്കെ ഇരുന്നിട്ട് മധുരാണി ഗസൽസ് ഒക്കെ കേട്ടിട്ട് എല്ലാവരും കരഞ്ഞു, എൻ്റെ കൂടെ ബാലു കൂടുതൽ കരഞ്ഞു. ഇപ്പം ഈ അടുത്ത കാലത്ത് ബാലു എന്താണ് സംഗീതം നിർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്തോ ആരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ട് ഞാനന്ന് ഇരുന്ന് കുത്തിയിരുന്ന് മൂന്നാല് ദിവസം അടുപ്പിച്ച് വിളിച്ചു. ബാലുവിന് തോന്നി കാണണം ഇതിന് ചീത്ത വിളിക്കാനായിരിക്കും ഞാൻ വിളിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ബാലു എടുത്തവുമില്ല. പിന്നെ എടുത്തപ്പോൾ ഞാൻ ചോദിക്കുക, അയ്യോ അയ്യോ അതൊക്കെ ചുമ്മാതാ ശരത്തേട്ടാ ചുമ്മാതാന്ന് പറഞ്ഞ് ആ എന്താ പറയുക എപ്പോഴും ചിരിക്കാറുള്ള പോലെ ബാലു ആ ചിരിയാണ് എൻ്റെ മനസ്സിൽ പറയേണ്ടതാണ്. എന്തൊരു പ്ലേയിങ് അല്ല, നമ്മൾ പറഞ്ഞു കൊടുത്താൽ കൂട്ടനെ മനസ്സിലാക്കി അതിമനോഹരമായി പ്ലേ ചെയ്യുകയും നമുക്ക് മാനസികമായിട്ട് വളരെ അടുപ്പം തോന്നുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബാലഭാസ്കർ. എന്താ പറയേണ്ടത് നടക്കുന്നത് എനിക്ക്? കാര്യം ഇതൊന്നും ആർക്കും പറ്റരുത്, ഇങ്ങനൊന്നും ആർക്കും ഇങ്ങനൊരു തലയെടുത്ത് ഉണ്ടാകരുത്. നമ്മൾ ഈശ്വരനെ വരെ പഴിച്ചു പോകുന്ന ഒരു മുഹൂർത്തം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ. കാര്യം അത്രയ്ക്ക് ആ എന്താ പറയണ്ട ആ ഒരു മുറിവ് വല്ലാത്ത ആഴത്തിൽ മുറിഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ഓരോ ഞങ്ങൾ ചേർന്നുള്ള ഓരോ മുഹൂർത്തവും ഞാനിങ്ങനെ റിക്കളക്ട് ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ ബാലു ജീവിച്ചിരിക്കുകയാണ്, ബാലു ജീവിച്ചിരിക്കുകയാണ്. ബാലഭാസ്കർ എന്ന വ്യക്തി എന്ന വയലിനിസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ ജീവിച്ചിരിക്കുകയാണ്. എനിക്ക് അവനെ എങ്ങനെ കാണണ്ട, എനിക്ക് ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറയണ്ട.